തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കും തത്സമയ റിപ്പോർട്ടുകളിലേക്കും കടക്കുന്നതിന് മുൻപ് പാലക്കാട്ടെയും ചേലക്കരയും വയനാട്ടിലെയും മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായല്ലോ. അതായത് പോരാട്ടം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ചുരുക്കം. കേരളത്തിന്റെ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ ചിരപരിചിതരാണ് ഈ സ്ഥാനാർത്ഥികളൊക്കെ. ഒരാൾ ദേശീയ രാഷ്ട്രീയത്തിലെ തിളക്കമുള്ള താരം, ചിലർ പ്രാദേശികമായി അതത് മണ്ഡലങ്ങളിലെ സൂപ്പർ സ്റ്റാറുകൾ. അപ്പോൾ മത്സര ചിത്രം വ്യക്തമാകുമ്പോൾ നമുക്ക് നോക്കാം കേരളവും രാജ്യവും ഉറ്റുനോക്കുന്ന ആ താരങ്ങളെ. ആദ്യം നമുക്ക് ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളിലേക്ക് പോകാം. സിറ്റിംഗ് സീറ്റാണ് യു ഡി എഫിന്റെ, അതുകൊണ്ട് നമുക്ക് ആദ്യം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ വിളിക്കാം. കോൺഗ്രസിൽ നിന്ന് വരുന്നത് ആരാണ്? ആദ്യം വന്നയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ട സ്വദേശിയാണ്. രാഹുലിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. പാലക്കാട്ട് അംഗം കുറിക്കാൻ ഷാഫിയുടെ പിൻഗാമിയായി എത്തിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ, പത്തനംതിട്ട സ്വദേശി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ, കെ പി സി സി അംഗം, കെ എസ് യു മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി, എൻ എസ് യു ആയി മുൻ ദേശീയ സെക്രട്ടറി, അങ്ങനെ ഈ പദവികളിലൊക്കെ ഇരുന്നിട്ടുള്ള സംഘടനാ പാരമ്പര്യമൊക്കെ അവകാശപ്പെടാൻ കഴിയുന്ന യുവ നേതാവാണ് യു ഡി എഫിന് വേണ്ടി ഇക്കുറി പാലക്കാട്ട് നിന്ന് കളത്തിലിറങ്ങുന്നത്. എൽ ഡി എഫിലേക്ക് വന്നാലോ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തോളോട് തോൾ ചേർന്ന് നടന്നിരുന്ന പി സരനാണ് ഇത്തവണ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. തിരുവല്ലോമല സ്വദേശിയാണ്. 2007 എം ബി ബി എസ് നേടുന്നു. 2008 ആദ്യ ശ്രമത്തിൽ തന്നെ സിവിൽ സർവീസ് പരീക്ഷ ജയിക്കുന്നു. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിൽ ജോലിയിൽ കടന്നു. 2016 സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ച് രാഷ്ട്രീയ പ്രവേശനം നടത്തിയ ആളാണ് പി സരിൻ. യൂത്ത് കോൺഗ്രസിലൂടെ ആയിരുന്നു രാഷ്ട്രീയ പ്രവേശം. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. 2021 ഒറ്റപ്പാലത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുമായിരുന്നു പി സരിൻ. കെ പി സി സി മുൻ ഡിജിറ്റൽ മീഡിയ ചുമതലക്കാരൻ എന്ന മേൽവിലാസം കൂടിയുണ്ട് ഡോക്ടർ സരിന്. ഇപ്പോൾ പി സരിൻ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തേക്ക് വന്നു കഴിഞ്ഞു. എൻ ഡി എ ആണ് ഏറ്റവും ഒടുവിൽ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. സി കൃഷ്ണകുമാർ പാലക്കാട് സ്വദേശിയാണ്. ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. യുവമോർച്ചയുടെ മുൻ ജില്ലാ പ്രസിഡന്റായിരുന്നു. ബി ജെ പിയുടെ മുൻ ജില്ലാ പ്രസിഡന്റായിരുന്നു. പാലക്കാട് നഗരസഭയുടെ മുൻ ഉപാധ്യക്ഷനായിരുന്നു. 20 വർഷത്തോളം കാലം നഗരസഭയിൽ പ്രവർത്തിച്ചതിന്റെ പ്രവർത്തന പാരമ്പര്യവുമുണ്ട്. സി കൃഷ്ണകുമാർ കൂടി വന്നതോടെ മത്സര ചിത്രം പാലക്കാട്ട് വ്യക്തമായിരിക്കുകയാണ്. ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുമെന്നാണ് മുന്നണികൾ അവകാശപ്പെടുന്നത്. നമുക്ക് പാലക്കാട്ട് നിന്ന് നേരെ തൃശൂർ ജില്ലയിലേക്ക് പോകാം. ചേലക്കര മണ്ഡലം. ചേലക്കര മണ്ഡലം എൽ ഡി എഫിൻ്റെ കോട്ടയാണെന്ന് അവർ അവകാശപ്പെടുന്നു. സിറ്റിംഗ് സീറ്റ് എൽ ഡി എഫിൻ്റെതാണ്. യു ആർ പ്രദീപ് വീണ്ടും എത്തുന്നു മത്സര രംഗത്തേക്ക്. തൃശൂർ ദേശമംഗലം സ്വദേശിയാണ്. പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ ചെയർമാൻ, സി പി ഐ എം വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി അംഗമാണ് യു ആർ പ്രദീപ്. ചേലക്കരയുടെ മുൻ എം എൽ എ ആണ്. 2016 മുതൽ 2021 വരെ യു ആർ പ്രദീപ് ആയിരുന്നു എം എൽ എ. കെ രാധാകൃഷ്ണൻ മത്സരിച്ച 2021 പ്രചാരണ രംഗത്തേക്ക് മാറി. കെ രാധാകൃഷ്ണൻ വഴിയൊഴിഞ്ഞുകൊടുത്ത അതേ യു ആർ പ്രദീപ് തിരിച്ചുവരുന്നു കെ രാധാകൃഷ്ണൻ എം പി ആകുമ്പോൾ. ദേശമംഗലം മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ ദേശമംഗലത്തിന് മികച്ച പഞ്ചായത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്തു എന്ന ഒരു തലപ്പാവ് കൂടി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. യു ഡി എഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ആലത്തൂരിൽ ലോക്സഭയിൽ അംഗം കുറിച്ചതിന് ശേഷം രമ്യ ഹരിദാസ് നേരെ വരുന്നത് ചേലക്കരയിലേക്കാണ്. കോഴിക്കോട് സ്വദേശിയാണ് രമ്യ ഹരിദാസ്. ആലത്തൂർ മുൻ എം പി ആണ്. കുന്ദമംഗലം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. കേരളത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ദളിത് വനിതാ എം പി. അങ്ങനെ കൂടി നമുക്ക് രമ്യ ഹരിദാസിനെ പരിചയപ്പെടുത്താം. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുത്ത കേരളത്തിലെ ഏക ലോക്സഭാ സ്ഥാനാർത്ഥിയാണ് രമ്യ ഹരിദാസ്. 2024 കെ രാധാകൃഷ്ണനോട് ആലത്തൂരിൽ പരാജയപ്പെട്ട രമ്യയ്ക്ക് ചേലക്കരയിലേത് അഭിമാന പോരാട്ടമാണ്. യു ഡി എഫ് ഇക്കുറി ചേലക്കര പിടിക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. എൻ ഡി എയിലേക്ക് വന്നാൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി ചേലക്കരയിലേക്ക് ഇറങ്ങുന്നത് കെ ബാലകൃഷ്ണനാണ്. ബി ജെ പിയുടെ ചേലക്കര മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ്. തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റുമായിരുന്നു. 9 വർഷമായി പഞ്ചായത്ത് അംഗമാണ്. പഞ്ചായത്തിൽ പരിചിതനായ കെ ബാലകൃഷ്ണൻ ഇക്കുറി കുറച്ചുകൂടി വലിയൊരു പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ ചേലക്കര പിന്തുണയ്ക്കുമോ എന്നതാണ് അറിയേണ്ടത്. ഇനി നമുക്ക് വയനാട്ടിലേക്ക് ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് വരാം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് പോകുമ്പോൾ അവിടേക്ക് പ്രിയങ്കാ ഗാന്ധി വരുന്നു. യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് പ്രിയങ്കാ ഗാന്ധിക്കായുള്ള കാത്തിരിപ്പ് അവസാനിക്കാൻ പോകുന്നു. പ്രിയങ്കാ ഗാന്ധി എ എസ് സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഇത്തവണ വയനാട്ടിൽ സ്ഥാനാർത്ഥിയെ വരുന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്തെ കന്നിയംഗം പ്രിയങ്കാ ഗാന്ധി കുറിക്കുന്നത് വയനാട്ടിൽ നിന്നാണ് എന്നത് ഇത്തവണത്തെ പോരാട്ടത്തിന്റെ പ്രാധാന്യം അല്പം കൂട്ടുന്നുമുണ്ട്. സഹോദരൻ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ സീറ്റിലേക്കാണ് കന്നിയംഗം. രാജ്യം ഉറ്റുനോക്കുന്ന മത്സരമാണ്. കൂടുതൽ വിശദീകരിക്കേണ്ട. പ്രിയങ്കാ ഗാന്ധി എത്ര ഭൂരിപക്ഷം നേടും എന്നുള്ളതാണ് ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പിലെ കണക്കുകൂട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് എൽ ഡി എഫ് ക്യാമ്പിലേക്ക് വരാം. സി പി ഐക്കാണ് വയനാട് സീറ്റ്. സത്യൻ മൊകേരിയാണ് സ്ഥാനാർത്ഥിയായി വരുന്നത്.
സിപിഐയുടെ ദേശീയ കൌൺസിൽ അംഗമാണ്, സിപിഐ കൺട്രോൾ കമ്മീഷൻ സെക്രട്ടറിയാണ്, അഖിലേന്ത്യാ കിസാൻ സഭാ സെക്രട്ടറിയാണ്, മൂന്ന് തവണ നിയമസഭാംഗമായിട്ടുമുണ്ട്. സത്യൻ മുഖേരി AYF മുൻ സംസ്ഥാന സെക്രട്ടറിയാണ്. സത്യൻ മുഖേരിക്ക് പരിചിതമാണ്, നാദാപുരം സ്വദേശിയായ അദ്ദേഹത്തിന് പരിചിതമാണ് വയനാട് മണ്ഡലം. മത്സരിച്ച കാലം, അത് അവിടെയുള്ള ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയ പരിചയമൊക്കെ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് സത്യൻ മുഖേരി പ്രിയങ്കാ ഗാന്ധിയെ എതിരിടുന്നത്. NDA സ്ഥാനാർത്ഥിയായി വന്നത് ഒരു താരതമ്യേന പുതുമുഖം എന്ന് പറയാം, നവ്യ ഹരിദാസ്. മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലറാണ് നവ്യ. കോർപ്പറേഷന്റെ BJP പാർലമെന്ററി പാർട്ടി നേതാവും നവ്യ ഹരിദാസ് ആണ്. 2021 കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്നു. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജോലി ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് വന്ന നവ്യ ഹരിദാസ് വയനാട്ടിലേക്കുള്ളത് തന്റേത് ഒരു സർപ്രൈസ് എൻട്രിയാണ്, വീട്ടുകാരുമൊക്കെ ഞെട്ടിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വയനാട്ടിലേക്ക് നാളെ എത്താൻ പോകുന്നത്. അങ്ങനെ മത്സര ചിത്രം തെളിഞ്ഞുകഴിഞ്ഞു, സ്ഥാനാർത്ഥികൾ ആയിക്കഴിഞ്ഞു.